സംഘപരിവാറിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഇന്ത്യ എന്ന നമ്മുടെ പുണ്യഭൂമിക്ക് 2024ലെങ്കിലും ഒരു മോചനം ഉണ്ടാവുമെന്ന് ഞാൻ പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളിൽ പലരും അതിൽ സംശയം പ്രകടിപ്പിക്കാറുണ്ട്. അതിനുള്ള കാരണമായിട്ട് നിങ്ങൾ പലപ്പോഴും പറയാറുള്ളത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തി സംഘപരിവാർ തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സാധ്യതയാണ്. അതൊരു പരിധിവരെ ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വോട്ടിംഗ് മെഷീനെ കുറിച്ചും അതിൽ തിരിമറികൾ നടത്താനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ വിശദമായിട്ടൊന്ന് പഠിച്ചു കളയാം എന്ന് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ പഠിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു വീഡിയോ ചെയ്യാനായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു കിടിലൻ ലേഖനം വായിക്കാനിടയായത്. അശോക യൂണിവേഴ്സിറ്റിയിലെ ഇക്കണോമിക്സ് അധ്യാപകനും പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമൊക്കെയായ ഡോക്ടർ സവ്യസാചി ദാസ് എഴുതിയ ഒരു റിസർച്ച് പേപ്പറുണ്ട്. അതിനെക്കുറിച്ച് ഒരു അവലോകനമാണ് ഞാൻ വായിക്കാൻ ഇടയായത്. ഈ അവലോകനം നടത്തിയിട്ടുള്ളത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു സെഫോളജിസ്റ്റാണ്. തിരഞ്ഞെടുപ്പുകളെയും അതുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെയുമെല്ലാം ശാസ്ത്രീയമായി പഠിച്ച് എപ്രകാരം സയൻറ്റിഫിക്കായി പ്രഡിക്ഷൻസ് പ്രവചനങ്ങൾ നടത്താം എന്ന് പഠിക്കുന്ന ഒരു ശാസ്ത്ര വിഭാഗമാണ് സെഫോളജി. ജനാധിപത്യവാദികൾക്കും എന്നെപ്പോലുള്ള സംഘപരിവാർ വിരോധികൾക്കും, അത് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ സംഘപരിവാർ വിരോധിയാണെന്ന്. അവരിനി തേനും പാലും അമൃതും നാട്ടിൽ മുഴുവൻ ഒഴുക്കിയാലും ഞാൻ ഒരു സംഘപരിവാർ വിരുദ്ധൻ തന്നെയായിരിക്കും. അപ്പോൾ ഈ ജനാധിപത്യവാദികൾക്കും എന്നെപ്പോലുള്ള സംഘപരിവാർ വിരോധികൾക്കും ഇദ്ദേഹം ഈ സെഫോളജിസ്റ്റ് പ്രിയപ്പെട്ടവനാകുന്നത് ഈ അടുത്ത ഇടയ്ക്ക് നടന്ന കർഷക സമരം ഉൾപ്പെടെയുള്ള ഇദ്ദേഹം നയിച്ചിട്ടുള്ള നിരവധി ജനകീയ സമരങ്ങളിലൂടെയാണ്. ഈ സെഫോളജിസ്റ്റിന്റെ പേര് നിങ്ങൾക്ക് ഏവർക്കും പരിചയമുണ്ട്, യോഗേന്ദ്ര യാദവ്. അപ്പോ ഡെമോക്രാറ്റിക് ബാക്ക് സ്ലൈഡിംഗ് ഇൻ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി എന്ന പേരുള്ള സവ്യസാചി ദാസിന്റെ റിസർച്ച് പേപ്പർ, അത് പ്രസിദ്ധീകരിക്കുന്നതിന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ എമ്പാടും ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തി കഴിഞ്ഞിരുന്നു. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമെല്ലാം ഇത് തങ്ങൾ ഇത്രയും കാലം പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ ഡോക്ടർ ദാസ് പറയുന്നത് എന്നുള്ള രീതിയിൽ ഇത് ആഘോഷിച്ചപ്പോൾ ബി ജെ പി പതിവ് ശൈലിയിൽ ഇതെഴുതിയ ഡോക്ടർ ദാസിനെ തെറി വിളിച്ചുകൊണ്ടാണ് ഇതിനെപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബി എ വരെ പഠിച്ച ആദ്യം ഇപ്പൊ നമ്മുടെ വിശ്വഗുരുവിന്റെ എം എ പോലെ ഏഴാം ക്ലാസ്സിൽ നിന്ന് നേരിട്ട് പോൾ വോൾട്ടി അടിയെടുത്ത ബി എ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ബി എ ആണ് ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും റീസെർച്ച് പോയിട്ട് റീസെർച്ചിൽ നിന്ന് എഴുതാൻ പോലും അക്ഷരത്തെറ്റ് കൂടാതെ എഴുതാൻ പോലും സാധിക്കാത്ത ഒരു ബി എ കാരനായ ബി ജെ പി എം പി നിഷികാന്ത് ദൂബെ ധനതത്വ ശാസ്ത്രത്തിൽ പി എച്ച് ഡി ഉള്ള ഡോക്ടർ ദാസിന്റെ ഗവേഷണത്തെ അല്ലെങ്കിൽ ഗവേഷണ പ്രബന്ധത്തെ വിശേഷിപ്പിച്ചത് ഹാഫ് ബേക്ക് റിസർച്ച് എന്നാണ്. ഈ ചാണകങ്ങളുടെ ബുദ്ധി വെറും ഹാഫ് ബേക്ക് ഇന്റലക്ട് ആണ് എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് ഇവരെ ഇങ്ങനെയുള്ള വിടിവാഴ്ത്തമൊക്കെ പറയുമ്പോൾ അത് നിങ്ങളെ ഒരിക്കലും അത്ഭുതപ്പെടുത്തും എന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും ഈ പഠനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള ഒരു പഠനമല്ല. ഇതിലെ വിഷയം ഇന്ത്യയിലെ മൊത്തത്തിലുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ അട്ടിമറികൾക്ക് എത്രമാത്രം സാധ്യത നിലനിൽക്കുന്നു എന്നതാണ്. ഗവേഷകൻ ചില നിഗമനങ്ങളിൽ എത്താനായിട്ട് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അസ്വാഭാവികമായി കണ്ട തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് മാത്രം. ഈ റിസർച്ച് പേപ്പറിന് പിന്നിൽ അട്ടിമറി ആരോപിക്കുന്നവർ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം ഇതൊരു സാധ്യതാ പഠനം മാത്രമാണ് എന്നതാണ്. ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ ആവുന്ന ഒരു മെറ്റീരിയൽ എവിഡൻസും ഡോക്ടർ ദാസ് ഇവിടെ നിർത്തുന്നില്ല. ഒന്നും നമ്മളുടെ പക്കലും ഇല്ല ഇങ്ങനെയുള്ള മെറ്റീരിയൽ എവിഡൻസ് ഒന്നും. അങ്ങനെ തെളിയിക്കുകയല്ല അദ്ദേഹത്തിന്റെ റിസർച്ച് ഈ റിസർച്ച് സ്റ്റഡിയുടെ അല്ലെങ്കിൽ ഈ പേപ്പറിന്റെ പിന്നിലുള്ള ലക്ഷ്യം. എന്നാൽ നിഷ്പക്ഷമായും ശാസ്ത്രീയമായും ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരുപക്ഷെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടാവാം എന്ന സാധ്യത മുന്നിൽ കണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനോ കോടതികൾക്കോ വേണമെങ്കിൽ കൂടുതലായിട്ട് അന്വേഷണം നടത്താവുന്നതുമാണ്. ഞാൻ പറഞ്ഞത് ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ കാര്യമാണ് കേട്ടോ. 21-ാം നൂറ്റാണ്ടിലും ഗണപതിയുടെ തുമ്പിക്കൈയിൽ തൂങ്ങിയാടുന്ന ശ്രേഷ്ഠ ഭാരതത്തിൽ അന്വേഷണമല്ല, ഈ സാധ്യത തുറന്നു കാണിച്ച ഗവേഷകനെതിരെയുള്ള പെരുവിളിയും ആക്രമണമൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. ഇനി ഈ പഠനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു മെറ്റീരിയൽ എവിഡൻസും ഡോക്ടർ ദാസ് ഇവിടെ നിർത്തുന്നില്ല. മെറ്റീരിയൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ
ഈ കള്ളവോട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തിയതിൽ നിന്ന് നേരിട്ടുള്ള തെളിവുകളോ ഒന്നുമില്ല. എന്നാൽ സയന്റിഫിക് റീസേർച്ചും അതുപോലെ പഠനങ്ങളും ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യമായിരിക്കും. ഈ ഗവേഷണ പഠനങ്ങൾ എന്ന് പറയുന്നത് മെറ്റീരിയൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്താറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ തിരിമറി നടന്നിരിക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി വളരെ കൂടുതലാണ് എന്നാണ് ഡോക്ടർ ദാസ് ഇവിടെ പറയുന്നത്. ജനശ്രദ്ധ കിട്ടാനും ഒരു വിവാദം ഉണ്ടാക്കാനും വേണ്ടിയുള്ള ഈ വീരവാദങ്ങൾ എന്നതിലുപരി വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിങ്ങിലൂടെ, അതിപ്പോൾ ഈ മക്രേറി ടെസ്റ്റിംഗ് പോലെയുള്ള ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗിൽ, ഇപ്പോൾ ആർ ഡി ടെസ്റ്റിംഗ് എന്ന് പറയും, വെച്ച റിഗ്രഷൻ ഡിസ്കണ്ടിന്യൂറ്റി ടെസ്റ്റിംഗ്, അത് നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇതെല്ലാം വളരെ പരിചയമില്ലാത്തവർക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആയിട്ട് ഒരുപക്ഷെ തോന്നിയേക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിഗ്രഷൻ ഡിസ്കണ്ടിന്യൂറ്റി ടെസ്റ്റിംഗ് ആർ ഡി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റണ്ണിംഗ് വേരിയബിൾ അല്ലെങ്കിൽ അസൈൻമെന്റ് വേരിയബിൾ, വേരിയബിൾ എക്സ് എന്നൊക്കെ പറയും, അതിൻ്റെ ഒരു മെനിപ്പുലേഷൻ ടെസ്റ്റിംഗ് ആണ് ഈ മക്രേറി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള പിന്നെ ബെൻഫോർഡ്സ് ലോ, ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഈ ഡിജിറ്റ് പ്ലേസ്മെൻറ്റിലുള്ള ഡീവിയേഷൻ മെഷർ ചെയ്യുന്ന ഒരു 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 മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിളാണ് ഈ ബെൻഫോർഡ്സ് ലോ. അപ്പോൾ അങ്ങനെയുള്ള വളരെ ശാസ്ത്രീയമായ റിഗ്രസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങിലൂടെയാണ്, വളരെ പെയിൻ സ്റ്റേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനൊടുവിലാണ് അദ്ദേഹം ചില ഡിഡക്ഷൻസ്, ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഇതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടപ്പോൾ സകല ചാണകങ്ങളും അതിന് കീഴെ വന്ന് ഡോക്ടർ ദാസിനെ പൊട്ടൻ മണ്ടൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ചെറുപ്പക്കാർ മുതൽ കാലും മുക്കാലും കുഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ തല നരച്ചവർ വരെ ഉണ്ട് ഈ സൈബർ ഗുണ്ടാ സംഘത്തിൽ, ഈ സംഘപരിവാറിൻ്റെ, ഈ ഡോക്ടർ ദാസിനെ തെരുവിളിക്കുന്ന ഗുണ്ടാ സംഘത്തിൽ. അദ്ദേഹം പറഞ്ഞ ശാസ്ത്രീയമായ കാര്യങ്ങളെ നിങ്ങൾ ശാസ്ത്രീയമായി കൗണ്ടർ ചെയ്യുക, ചെറുക്കുക, ഇത് വെറുതെ തെരുവിളിയാണ്. എന്നിട്ട് പറയുമ്പോഴോ, ആർഷഭാരത സംസ്കാരം, ഭാരതത്തിൻ്റെ പരമവൈഭവം, കയ്യിലിരിപ്പോ, പരമ ഉടായ്പോ. ഏതായാലും ഡോക്ടർ ദാസ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാം. വോട്ടർമാരുടെ രജിസ്ട്രേഷൻ മുതൽ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലും വോട്ടിംഗ് ഘട്ടത്തിലും പിന്നെ വോട്ട് എണ്ണുന്നതിലുമെല്ലാം മുസ്ലിമുകൾക്കെതിരെ ടാർഗറ്റഡ് ആയിട്ട് തന്ത്രപരമായ വിവേചനം നടന്നിരിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഡോക്ടർ ദാസ് ഈ പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ സംശയാസ്പദമായ ഒരു മരണം നടന്നുവെന്ന് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാനാണ്. ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു മരണം നടന്നുവെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതിനുശേഷം ഒരു ഫോറൻസിക് വിദഗ്ധൻ നടത്തുന്ന പരിശോധനകൾ പോലെ കുറ്റകൃത്യത്തിൻ്റെ അടയാളങ്ങളെയും അവശിഷ്ടങ്ങളെയും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേസസ് ഓഫ് ദ ക്രൈം എന്ന് പറയും, ആ ട്രേസസിനെ കോർത്തിണക്കിയിട്ടാണ് ഡോക്ടർ ദാസ് ഈ നിഗമനങ്ങളിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വിശദീകരിക്കാനായിട്ട് യോഗേന്ദ്ര യാദവ് ഉപയോഗിച്ചിട്ടുള്ള ഇലക്ഷൻ ഫോറൻസിക്സ് എന്ന പദം തികച്ചും യുക്തിസഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ നടന്നിരിക്കാം എന്ന സൂചനയോടെ ഡോക്ടർ ദാസ് മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട നിഗമനങ്ങൾ മാത്രം ഞാനിവിടെ പരാമർശിക്കാം. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത്, 2019 ബി ജെ പിയുടെ വിജയത്തിൽ വലിയ അസ്വാഭാവികതയുള്ള ഒരു ഘടകം, ഒരു കാര്യം, വളരെ ചെറിയ മാർജിനിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിച്ച സീറ്റുകളുടെ എണ്ണം സാധാരണ കാണാറുള്ളതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം ഇത്തരം അസാധാരണമായിട്ടുള്ള വിജയങ്ങൾ ഭൂരിഭാഗവും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് നടന്നത് എന്നതും നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ഫലങ്ങൾ വിശദമായിട്ട് പരിശോധിച്ച ഡോക്ടർ ദാസിന് ഇങ്ങനെ ഒരു പ്രതിഭാസം എവിടെയും കാണാനായില്ല. മാത്രമല്ല, ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് പോലും അദ്ദേഹം പറയുന്നത് ഇത് അസാധാരണത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഡോക്ടർ യാദവ്, യോഗേന്ദ്ര യാദവ് ഇതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനാലിസിസ് വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിനർത്ഥം BJP തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്സ്, തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചു എന്നാണോ? ഒരിക്കലുമല്ല. ഒരു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്കും അത് നിയന്ത്രിക്കുന്ന പാർട്ടി പ്രവർത്തകർക്കും അങ്ങേയറ്റം കൃത്യതയും പ്രവചന വൈഭവവും, ക്ലെയർ വോയൻസ് എന്ന് പറയും, അങ്ങനെയുള്ള ദൂരക്കാഴ്ചയോടുകൂടി ഈ ഫലങ്ങൾ ഏത് രീതിയിൽ വരാം എന്നൊക്കെ കാണാനുള്ള ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ആ ഒരു എബിലിറ്റി, അങ്ങനെയുള്ള ഒരു പ്രവചിക്കാനുള്ള ഒരു വൈഭവവും എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫലം നേടിയെടുക്കാൻ
വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലെന്ന് ഡോക്ടർ ദാസ് വിലയിരുത്തുന്നു. ഈ ക്ലോസ് ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള, അതിന് സാധാരണ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലോസ് ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെ പോളിംഗ് പാറ്റേണുകളുടെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്വാധീനങ്ങളും വ്യതിയാനങ്ങളും എല്ലാം കൃത്യമായിട്ട് പ്രവചിക്കുകയും അത് പഠിച്ച് പ്രവചിച്ച് അവിടെ കൂടുതൽ റിസോഴ്സസ് ചെലവഴിച്ച് അവിടെ പ്രവർത്തിക്കുകയും ചെയ്താൽ നേരിയ ഭൂരിപക്ഷത്തിലൊക്കെ പലപ്പോഴും ജയിക്കാൻ സാധിക്കാം. പക്ഷേ ഈ ശാസ്ത്രബോധം നിഷിദ്ധമായ നമ്മുടെ BJP-ക്കാർക്ക് ഇത്ര കൃത്യതയോടെ കാര്യങ്ങൾ പഠിക്കാനും വിലയിരുത്താനും പ്രവചിക്കാനും കഴിവുള്ള ഏതെങ്കിലും ഒരു ചാണകം അവരുടെ ഈ ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ എന്താ ഇലക്ഷൻ മാനേജ്മെന്റ് ടീമിൽ ഉള്ളതായിട്ട് നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. എല്ലാ ഏഴാം ക്ലാസും ഗുസ്തിയാണ്. ഇപ്പറഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നും പ്രചാരണ സമയത്ത് BJP-ക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു മേൽക്കൈ നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ള കാര്യവും, ലോക് CSDS ലോക് നീതി CSDS അതിന്റെ നാഷണൽ ഇലക്ഷൻ സ്റ്റഡി ഡാറ്റയുടെ സഹായത്തോടെ യോഗേന്ദ്ര യാദവ് സമർത്ഥിക്കുന്നുണ്ട്. ഇനി അടുത്ത റെഡ് ഫ്ലാഗ് ഡോക്ടർ ദാസ് ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിം വോട്ടർമാരുടെ വർധനവിൽ വന്ന അസാധാരണമായ കുറവാണ്. 2.5 കോടി വോട്ടർമാരുടെ സാമ്പിൾ ലിസ്റ്റിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ ഒരു ആൽഗ്രിതമാണ് ഈ നിഗമനത്തിൽ എത്തിച്ചേരാനായിട്ട് ഡോക്ടർ ദാസിനെ സഹായിച്ചിട്ടുള്ളത്. വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കുന്ന വേളയിൽ വൻതോതിൽ മുസ്ലിം പേരുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കാം എന്നതിനുള്ള ഒരു സൂചനയായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. അതാണ് അദ്ദേഹം എത്തിച്ചേരുന്ന നിഗമനം. ഇനി പോൾ ചെയ്യപ്പെട്ടതും എണ്ണിത്തിട്ടപ്പെടുത്തിയതുമായിട്ടുള്ള വോട്ടുകൾ തമ്മിൽ വന്ന വലിയ പൊരുത്തക്കേട് അത് അദ്ദേഹം ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 373 മണ്ഡലങ്ങളിൽ ഇപ്രകാരം പൊരുത്തക്കേട് കണ്ടതായിട്ട് തിരഞ്ഞെടുപ്പിന് ശേഷം വാർത്ത പുറത്തു വന്നിരുന്നു. ആകെയുള്ള 545 സീറ്റുകളാണ്, അതിൽ 540 വെച്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അത് പകുതിയിലേറെ, 373 എന്ന് പറയുമ്പോൾ അവിടെ ഈ പോൾ ചെയ്യപ്പെട്ടതും എണ്ണിയതുമായിട്ടുള്ള കൗണ്ടിങ് വന്നപ്പോഴുള്ള ആകെയുള്ള വോട്ടിൽ വന്ന ആ ഒരു പൊരുത്തക്കേട് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റിയെ നമുക്ക് എത്രമാത്രം ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ വെറുതെ 4 ഉദാഹരണങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്, ഞാനിപ്പോൾ തപ്പിയെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാം. ശ്രീപെരുമ്പുതൂർ, തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പുതൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ, ഇത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ള കണക്കാണ് കേട്ടോ, ആകെ പോൾ ചെയ്യപ്പെട്ടത് 13,88,666 വോട്ടാണ്. അവിടെ എണ്ണിക്കഴിഞ്ഞപ്പോഴോ 14,378 വോട്ട്. അതായത് വോട്ട് ചെയ്യപ്പെട്ടു എന്ന് കാണുന്നതിനേക്കാൾ കൗണ്ട് ചെയ്തപ്പോൾ 14,512 വോട്ടുകൾ കൂടുതൽ കണ്ടു. ഇനി തമിഞ്ഞാട്ടിൽ തന്നെ ധർമ്മപുരി 11,94,440 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു, പക്ഷെ എണ്ണിയപ്പോഴോ അത് 12,12,311 വർദ്ധിച്ചു. 17,871 വോട്ടുകൾ കൂടുതലായിട്ട് ഈ ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടു വോട്ട് ചെയ്തതിനേക്കാൾ. കാഞ്ചീപുരം, അതും തമിഴ്നാട്ടിലാണ്, 12,14,086 വോട്ടുകളാണ് ഇലക്ഷൻ ഈ മെഷീനിൽ വീണത്, പക്ഷേ 12,32,417 വോട്ടുകൾ കൗണ്ട് ചെയ്തപ്പോൾ പുറത്തു വന്നു. 18,331 വോട്ടുകളാണ് വോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ കൗണ്ടിങ്ങിന്റെ സമയത്ത് പുറത്തു വന്നത്. ഇനി ഉത്തർപ്രദേശിലെ മധുര 10,88,206 വോട്ട് ചെയ്തു, 10,98,112 വോട്ടായിട്ട് അത് പുറത്തു വന്നു. 9,906 അത്രയും വോട്ടുകളാണ് കൂടുതൽ. അതായത് ഈ നമ്മൾ ഈ ബാങ്കിൽ ഈ 10,000 രൂപ ഇട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ 15,000 രൂപയായിട്ട് തിരിച്ചു തരാമെന്നൊക്കെ പറയില്ലേ, ഈ പലിശ കൊടുക്കുന്ന ഇടപാട്, അതുപോലെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പലിശയോടുകൂടിയാണ് നമ്മുടെ മാജിക്കലായിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വോട്ടുകൾ പുറത്തേക്ക് കൊടുക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ 10,000-ലേറെ വോട്ടുകൾ അധികം വന്ന മണ്ഡലങ്ങളുടെ എണ്ണം 100 കണക്കിനുണ്ട്. ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ, നമ്മളൊന്നും പറഞ്ഞുണ്ടാക്കുന്ന ഗൂഢാലോചന സിദ്ധാന്തം ഒന്നുമല്ല. നിസ്സാര ഭൂരിപക്ഷത്തിന് വിജയിച്ച BJP സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതിനൊപ്പം എണ്ണത്തിൽ ഏതാണ്ട് അത്രയും തന്നെ പൊരുത്തക്കേടുകളുള്ള മണ്ഡലങ്ങളുടെ എണ്ണവും വർദ്ധിച്ചതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പരാതികൾ എഴുതി തുടങ്ങി. അപ്പോ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാളെന്നൊക്കെ നമ്മൾ വളരെ
എന്താണ് വളരെ പ്രൗഢിയോടുകൂടി അല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി വിശേഷിപ്പിക്കാറുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആ വിവരങ്ങളെല്ലാം വെബ്സൈറ്റിൽ നിന്ന് അവരങ്ങ് മായ്ച്ചു കളഞ്ഞു. ഈ പ്രശ്നം ഈ വെബ്സൈറ്റിൽ അവിടെ ഈ കണക്കുകളെല്ലാം ഈ ഡിസ്ക്രിപ്പൻസി എല്ലാം ഉള്ള കണക്കുകൾ അവിടെ വെച്ചു കഴിഞ്ഞാലല്ലേ എന്നെപ്പോലെയും മറ്റുള്ള ചില ആളുകൾ ഈ ദോഷകൾ പോയി ഇതിന്റെ കണക്കൊക്കെ എടുക്കുള്ളൂ. അപ്പൊ ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ കാവൽ നിൽക്കുന്ന പോലീസുകാരൻ തന്നെ ബാങ്ക് ലോക്കർ കുത്തിപ്പൊളിച്ച് ഈ പണവും സ്വർണവും എല്ലാം അടിച്ചു മാറ്റി അവിടുന്ന് മുങ്ങിയ അവസ്ഥയിലാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം പോലും അതിശയോക്തി ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ഒരു കാര്യം പറയാം, ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ യഥാർത്ഥത്തിൽ പോൾ ചെയ്തതിനേക്കാൾ ലക്ഷക്കണക്കിന് വോട്ടുകൾ എണ്ണിയപ്പോൾ അധികം വന്നതിനെക്കുറിച്ച് അതെങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന കഴിവുകെട്ട സ്ഥാപനം ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല. എങ്ങനെ 10 ലക്ഷം വോട്ട് ചെയ്തപ്പോൾ 11 ലക്ഷമായിട്ട് അത് പുറത്തേക്ക് വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ചോദ്യം ചോദിച്ചപ്പോൾ അവർ ആ വിവരങ്ങളെല്ലാം വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. അങ്ങനെ തലയൂരുന്നതാണ് നമ്മൾ കണ്ടത്. ഡോക്ടർ ദാസ് ഇനിയും പല സംശയങ്ങളും തന്റെ പഠനത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആയിരുന്നു വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ നിരീക്ഷകരായിട്ട് പോസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന മഹാഭൂരിപക്ഷ ആളുകളും എന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖാമൂലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ തിരിമറികൾ നടന്നിട്ടുണ്ടാവാം എന്ന് ഡോക്ടർ ദാസ് സംശയിക്കുന്ന മണ്ഡലങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം വോട്ടുകൾ നിർണായകം, ഒന്നുകിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വ്യക്തമായ എന്താ മുസ്ലിം വോട്ടുകൾ നിർണായകമായിട്ടുള്ള ഈ വിധി തീരുമാനിക്കുന്നത് നിർണായക സ്ഥാനം വഹിക്കുന്ന മണ്ഡലങ്ങളാണ് എന്നുള്ളത് ഞാൻ വീണ്ടും എടുത്തു പറയാനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെല്ലാം ഒപ്പം വോട്ട് ചെയ്യാൻ ബൂത്തുകളിലെത്തിയ മുസ്ലിം വോട്ടർമാരെ വോട്ടർ ID മാത്രം പോരാ, ആധാർ കാർഡുകൂടി വേണം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തിരിച്ച് വീടുകളിലേക്ക് പറഞ്ഞു വിട്ട വീഡിയോസ് എല്ലാം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലത്ത് പുറത്തു വന്നതാണ്, അത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് വേണം നമ്മൾ ഇതിനെയെല്ലാം നോക്കിക്കാണേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒടുവിൽ ഇനി EVMനെ കുറിച്ച് 2 വാക്കുകൂടി പറഞ്ഞാൽ ഞാൻ ഇത് അവസാനിപ്പിക്കാം. തിരുമറികൾ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ മാത്രം യാതൊരു തെളിവുകളും ഇതുവരെ EVMകളെ കുറിച്ച് നമ്മുടെ മുന്നിലില്ല. അത് സത്യമാണ്. പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരുമറികൾ നടക്കാനുള്ള സാധ്യത വളരെയേറെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ധാരാളം വിവരങ്ങളും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ പ്രശ്നം ഇന്ത്യയിൽ അത് ഇങ്ങനെയുള്ള തിരുമറികൾ നടക്കുമോ എന്നുള്ളതാണ്. ഇതിനുള്ള ഉത്തരവ് ഒരു പ്രധാനമന്ത്രി വ്യാജമായിട്ട് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചെന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇതൊക്കെ നടന്നുകൂടാ എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല രാഷ്ട്രീയാധികാരം ഉറപ്പിക്കാനായിട്ട് ഇതല്ല ഇതിനേക്കാളൊക്കെ എത്രയോ തരം താഴ്ന്ന കുതന്ത്രങ്ങളും കലാപങ്ങളും ഉണ്ടാക്കാൻ തങ്ങൾക്ക് യാതൊരു മടിയുമില്ലെന്ന് നിരവധി തവണ തെളിയിച്ചു കഴിഞ്ഞ സംഘപരിവാറിന്റെ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഇതൊന്നും നടക്കില്ലെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഈ കാവിക്കള സമയത്ത് സംഘപരിവാറുകാർക്ക് പോലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കാൻ കഴിവോ താല്പര്യമോ ഉള്ള ഇലക്ഷൻ കമ്മീഷൻ ഉള്ള ഒരു നാടായിരിക്കണം. സംഘികളുടെ ആജ്ഞാനുവർത്തികളായിട്ട് നട്ടെല്ല് വളച്ചു നിൽക്കാൻ ഒരു മടിയുമില്ലാത്ത ബ്യൂറോക്രസിയിലെ പുഴുക്കുത്തുകൾ നയിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നമുക്ക് അതും പ്രതീക്ഷിക്കാനില്ല. ഇനി മോദി സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് സംശയിക്കുന്ന നിഷ്കളങ്കർക്ക് ഞാൻ മറ്റൊരു സംഗതി കൂടി പറഞ്ഞുതരാം. ഈ പഠനം പുറത്തു വന്ന ശേഷം ഗവേഷകനായ ഡോക്ടർ സവ്യസാചി ദാസിനെ സർക്കാർ ഏത് വിധമാണ് കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ നിന്ന് തന്നെ ഡോക്ടർ ദാസ് പറഞ്ഞത് മോദി സർക്കാർ പൂഴ്ത്തി വയ്ക്കാൻ ശ്രമിച്ച അപ്രിയ സത്യങ്ങളാണ് എന്നുള്ള കാര്യം ബോധമുള്ള മനുഷ്യർക്കെല്ലാം ബോധ്യമാവും. ഡോക്ടർ ദാസിനോടുള്ള നീരസം പരസ്യമായി വ്യക്തമാക്കിയ അശോക യൂണിവേഴ്സിറ്റി അധികൃതർ അദ്ദേഹത്തിന്റെ പഠനം ശാസ്ത്രീയമല്ല എന്ന് പോലും പറഞ്ഞു വെച്ചു. അതായത് ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ ഒരു അനാലിസിസ് നടത്താൻ കഴിവില്ലാത്തവരെ ഒരാളെയാണ് ഇവര് ജോലിക്ക് വെച്ചിരിക്കുന്നതെന്ന് അശോക യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നതിന് തുല്യമല്ല അത്. ഡോക്ടർ ദാസ് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. പക്ഷെ അതിനുശേഷം തുടർന്നുണ്ടായ ഡോക്ടർ ദാസിന്റെ രാജി, അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. അപ്പൊ അത് അദ്ദേഹത്തിന് ഈ സർവകലാശാലയുടെ നേതൃത്വത്തിൽ നേരിടേണ്ടി വന്നു എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാവുന്ന അവഹേളനങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും എല്ലാം തെളിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ദാ ഡോക്ടർ ദാസിന് പരസ്യ പിന്തുണയുമായിട്ട് ഡോക്ടർ പുലപ്രേ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ, അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർ ദാസ് തിരികെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരികെ യൂണിവേഴ്സിറ്റി എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ അധ്യാപകർ രാജിവെക്കുമെന്നുള്ള ഡോക്ടർ ബാലകൃഷ്ണന്റെ മുന്നറിയിപ്പ്
ഇപ്പൊ ഇംഗ്ലീഷ് അതുപോലെ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുകൂടി ഉള്ള അധ്യാപകർ ഇതിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ശാസ്ത്രചിന്തയും ശാസ്ത്രീയ പരിശോധനകളും സർവോപരി യുക്തിസഹമായ ചിന്തയും തർക്കങ്ങളും എല്ലാം നരേന്ദ്രമോദി നയിക്കുന്ന സംഘപരിവാർ സർക്കാരിന് കീഴിൽ നേരിടുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് എന്ന് ഉള്ള നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യത്തിന്, ഇപ്പൊ ഈ ഗണപതി വിവാദമൊക്കെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ആ നമ്മുടെ വാദത്തിന് മറ്റൊരു തെളിവ് കൂടിയായി ഇപ്പോൾ ഡോക്ടർ ദാസിനെതിരെ നടക്കുന്ന ഇപ്പോഴത്തെ പ്രതികാര നടപടികൾ നമുക്ക് കാണാവുന്നതാണ്. ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറിയും ദേവേന്ദ്രന്റെ ബോയിങ് വിമാനവും ഒക്കെ ആയിട്ട് ചാണകം നിന്നും ഗോമൂത്രം കുടിച്ചും സംഘികൾ ശിലായുഗത്തിലേക്ക് കറുവാപ്പസ് ചെയ്യുന്നതിനോട് നമുക്കൊന്നും ഒരു എതിർപ്പും ഉണ്ടാവേണ്ട കാര്യമില്ല. അവരെവിടെയെങ്കിലും പോകട്ടെ, ശിലായുഗത്തിലേക്ക് തന്നെ പോയിക്കൊള്ളട്ടെ. പക്ഷേ ശാസ്ത്രചിന്ത വളർന്നു വരേണ്ട പുതുതലമുറയുടെ തലയിൽ മതഭ്രാന്തും അപരമത വിദ്വേഷവും അന്ധവിശ്വാസങ്ങളും കുത്തി നിറയ്ക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിന് മേൽ നരേന്ദ്രമോദി ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കിനെ നാം എന്ത് വില കൊടുത്തും ചെറുത്തേ മതിയാവൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.